ശ്രീ ഷാജഹാൻ എ സി വി ന്യൂസിൻ്റെ ഉള്ളു എന്ന ഈ സംഭാഷണത്തിലേക്ക് ഹാർദമായ സ്വാഗതം കേരളം ഇപ്പോൾ ഒരു മറ്റൊരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ് താങ്കളൊരു രാഷ്ട്രീയ നിരീക്ഷകം കൂടി ആയതുകൊണ്ട് ചോദിക്കുകയാണ് ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത് പൊതുവിൽ ഇപ്പോഴത്തെ കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ പൊതുവിലെടുത്ത് നോക്കിയാൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന ഗവണ്മെൻറ്റിനെതിരെയും ആ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന പ്രമുഖ പാർട്ടിയായിട്ടുള്ള സി പി എമ്മിനെതിരെയും പൊതുവെ എൽ ഡി എഫിനെതിരെയും ഒരു ജനവികാരം നിലനിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുതന്നെയായിരിക്കും തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം സ്വാഭാവികമായും അതായിരിക്കും എന്നാണ് ഞാൻ എനിക്കങ്ങനെയാണ് തോന്നുന്നത് ഒരു അഞ്ച് വർഷം മുമ്പ് ഏതാണ്ട് ഇതേപോലെ ഒരു മാർച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് സീസണിൽ താങ്കളൊരു വലിയ ശ്രദ്ധാകേന്ദ്രമായിരുന്നു മാധ്യമങ്ങളുടെയൊക്കെ ഒരു ഈ പറയുന്ന പോലെ ഒരു വിവാദ നായകനെന്ന് തന്നെ പറയാം അന്നും അച്യുതാനന്ദനായിരുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട രാഷ്ട്രീയ നേതാവ് അഞ്ച് വർഷം കഴിഞ്ഞ് പ്രതിപക്ഷ നേതാവെന്നല്ല മുഖ്യമന്ത്രി എന്ന നിലയിൽ അഞ്ചു വർഷം അദ്ദേഹം പൂർത്തിയാക്കുമ്പോഴും അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും സി പി എമ്മിന് വി എസ് അച്യുതാനന്ദൻ ഇപ്പോഴും ഒരു കീറാമുട്ടി അല്ലെങ്കിൽ സി പി എം വീണ്ടും അച്യുതാനന്ദൻ കാരണം ഒരു ദശാസന്ധിയിലെത്തി നിൽക്കുകയാണ് ഒരു പ്രതിസന്ധിയിലെത്തി നിൽക്കുകയാണ് എന്ന് തോന്നുന്നുണ്ടോ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് തരത്തിലാണ് ഇപ്പം രണ്ടായിരത്തി ആറില് ഞാനിപ്പം ഇപ്പം രാജേഷ് പറഞ്ഞ പോലെ ഞാൻ ഈ രണ്ടായിരത്തി ആറിലെ മാർച്ച് മാസത്തെ കുറിച്ചിട്ട് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് ആലോചിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം മാർച്ച് പതിനഞ്ചിനാണ് ഞാൻ എഴുതിയ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോകുന്നത് മാർച്ച് പതിനഞ്ചിന് ഈ വരുന്ന മാർച്ച് മാർച്ച് പതിനഞ്ച് എൻ്റെ പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായം എന്ന് പറയുന്നത് രണ്ടായിരത്തി ആറ് മാർച്ച് പതിനഞ്ച് എന്ന് പറഞ്ഞ ദിവസം കൻറ്റോൺമെൻ്റ് ഹൗസ് കേന്ദ്രീകരിച്ച് നടന്ന സംഭവ വികാസങ്ങളാണ് എൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായം അപ്പോൾ ആ അധ്യായം ഞാൻ രണ്ടായിരത്തഞ്ച് മാർച്ച് പതിനഞ്ചിന് രണ്ടായിരത്തി ആറ് മാർച്ച് പതിനഞ്ചിനെ കുറിച്ച് പറയുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനഞ്ചിന് തന്നെ എൻ്റെ പുസ്തകം ഇറച്ചിരിക്കാനാത്തുള്ളൊരു ഒരു 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 എന്താ ഒരു നിമിത്തോ ഒരു പറയാം അപ്പം രണ്ടായിരം സ്വാഭാവികമായും രണ്ടായിരത്തി ആറിലെ മാർച്ച് മാർച്ച് എന്ന് പറയുന്ന മാസത്തെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ കഴിയും ആലോചിക്കാതിരിക്കാൻ കഴിയില്ല കാരണം കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ പോലും ഒരു ഒരു ജനനേതാവിനെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ വേണ്ടി ജനങ്ങളും ജനങ്ങളും വലിയ വിഭാഗം ജനങ്ങളും ഈ ഇരുമ്പ് മറയ്ക്കുള്ളിൽ എന്ന് നമുക്ക് തോന്നുന്ന സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഏറ്റവും താഴെത്തട്ടിലുള്ള അണികളും വളരെ പരസ്യമായി സി പി എമ്മിൻ്റെ ഇരുമ്പ് മറ ഭേദിച്ചുകൊണ്ട് തെരുവുകളിലേക്ക് ഇറങ്ങി ആ നേതാവിന് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു രണ്ടായിരത്തി ആറിലെ മാർച്ച് പതിനഞ്ച് സമാനതകളില്ലാത്ത ഒരു ഒരു സംഭവം സംഭവമായി ഒരു അതിപ്പോൾ ഏതൊരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയ നേതാവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമായിരുന്നു അത് അതെ എന്നാൽ അതിനുശേഷം രണ്ട് അഞ്ച് കൃത്യം അഞ്ച് വർഷങ്ങൾക്ക് ശേഷമുള്ള മാർച്ച് നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന നിർഭാഗ്യവശാൽ കഴിഞ്ഞ രണ്ടായിരത്തി ആറ് മാർച്ചിൽ വി എസിന് വേണ്ടി ഉണ്ടായ ഒരു ഒരു വലിയൊരു ഒരു ഒരു ജനങ്ങളുടെ ഒരു ഒരു ചേണിങ് ഒരു വലിയൊരു തിരയിളക്കം ഇപ്പം ഇല്ല അത് ഒരു ഭരണത്തിൽ ഇരിക്കുന്ന ഒരു നേതാവിന് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന ഒരു ജനപിന്തുണയിൽ വരുന്ന ഒരു അല്ലെങ്കിൽ ജനങ്ങളുടെ കാഴ്ചപ്പാടി വരുന്ന ഒരു മാറ്റം എന്നുള്ളതിനപ്പുറം വി എസിൻ്റെ പ്രതിച്ഛായയ്ക്ക് കാര്യമായ ഒരു കോട്ടം തട്ടിയിട്ടുണ്ട് ഈ അഞ്ചു വർഷത്തെ മുഖ്യമന്ത്രി പദം കൊണ്ട് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ അല്ല ഇന്നത്തെ രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട് ഒന്ന് ഒരു രാഷ്ട്രീയ നേതാവ് സ്വാഭാവികമായും ഉണ്ടാ ഈ അധികാരത്തിലിരിക്കുമ്പോൾ ആ രാഷ്ട്രീയ നേതാവിന് ഉണ്ടാകാവുന്ന ദൗർബല്യങ്ങൾ എന്ന് പറയുന്നതിനോട് എനിക്ക് ഒരു വ്യത്യാസ അഭിപ്രായമുണ്ട് കാരണം നമ്മൾ സംസാരിക്കുന്ന വി എസ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ കുറിച്ചിട്ടാണ് ആ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ച് എന്തൊക്കെ വാദപ്രതിവാദങ്ങൾ നമ്മൾ നടത്തുകയാണെങ്കിലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൻ്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇത്രയേറെ അനുഭവ സമ്പത്തും ചരിത്രവും പാരമ്പര്യവും മർദ്ദനവും ഏറ്റുവാങ്ങിയിട്ടുള്ള വി എസ് അച്യുതാനന്ദനെ പോലെ ഒരു നേതാവ് ഏറെയില്ല സമാനതകളില്ല രണ്ട് ആ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവ് തന്നെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് സമരം ചെയ്തുണ്ടാക്കിയ ഒരു ഒരു വികാരമുണ്ട് ജനങ്ങളുടെ അതൊരു സാധാരണ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഏതെങ്കിലും ഒരു യു ഡി എഫ് നേതാവ് പ്രതിപക്ഷ നേതാവായിരുന്നു അത് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ജയിച്ചു മുഖ്യമന്ത്രിയായി എന്ന് പറയുന്ന പോലല്ല വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായത് വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ അന്ന് അന്ന് മാതൃഭൂമി എഴുതിയത് ഇത്രയേറെ ഒരു വിശുദ്ധ പരിവേഷമുള്ള നേതാവെന്നാണ് വിശുദ്ധി വിശുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ ദൈവങ്ങൾക്ക് കൂടുതലാണ് അതുപോലെ വിശുദ്ധ പ്രതിച്ഛായ ബിംബം എന്നൊക്കെ പറയുന്നത് പോലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി അത്രയങ്ങ് താതാത്മ്യം പ്രാപിച്ച് ഒരു കുടുംബത്തിൽ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായാൽ പോലും അതിൽ നീതിക്ക് വേണ്ടി ഇടപെടുന്ന ഒരു വ്യക്തിയായി ഒരു 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 പ്രതീകം എന്നുള്ള നിലയിൽ കേരളത്തിന്റെ അടിത്തട്ടിലുള്ള മുഴുവൻ വിഭാഗം ജനങ്ങളുടെ ഇടയിൽ ഏത് രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടുന്നവരായിക്കോട്ടെ അങ്ങനെയുള്ള ആളുകളുടെ ആളുകളിടയിലെല്ലാം വലിയ ഈ അവരുടെ ഹൃദയത്തിന് അടിത്തട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വലിയ വികാരമായി മാറിയ ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ അതുകൊണ്ട് തന്നെ ഒരു സ്വാഭാവികമായ ഒരാൾ മുഖ്യമന്ത്രിയായി അയാളുടെ പിന്നെ കാര്യത്തിലുള്ള ദൗർബല്യം എന്ന് പറഞ്ഞ പോലെ അല്ല നമ്മൾ വി എസ് അച്യുതാനന്ദിക്കുന്നത് നമ്മൾ പ്രതീക്ഷ അത്ര വലുതാണ് ആ പ്രതീക്ഷയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും രാജേഷ് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന പോലെ ശരിയായിട്ടുള്ള ഒരു കാര്യം പാർട്ടിയുടെ പിന്തുണ പിന്തുണന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല എപ്പോഴും മുൾമുനയിൽ നിർത്തുന്ന ഒരു പാർട്ടി നേതൃത്വം സ്വന്തം മന്ത്രിമാരുടെ പിന്തുണ പിന്തുണ ഉണ്ടായിരുന്നില്ല ആ ഒരു പോലെയാണ് അതെ മാത്രമല്ല ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടും പിന്നെ വി എസ് പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും വസ്തുതയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും വി എസിനെ പുറത്തു നിന്നുള്ള നിരീക്ഷകൾ നിരീക്ഷകർ കാണുന്ന പോലെ അല്ല ഞാൻ കാണുന്നത് ഞാൻ കാണുന്ന ഒരു വ്യത്യാസമുണ്ട് ഞാൻ കാണുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യ ആ വി എസ് എത്താൻ തന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കൂടെ അഞ്ച് വർഷം രാവും പോലും ജീവിച്ചൊരു മനുഷ്യനാണ് ഞാൻ അതെ ആ മനുഷ്യൻ്റെ മുഖഭാവങ്ങളിൽ വരുന്ന മാറ്റം പോലും എനിക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു നിലയിൽ ആ മനുഷ്യനുമായി അത്രയേറെ ഇഴുകിച്ചേർന്ന് ജീവിച്ച ഒരു വ്യക്തിയാണ് സ്വാഭാവികമായും എത്രയേറെ ദൗർബല്യങ്ങൾ വി എസിനുണ്ടായിരുന്നെന്ന് പറയുമ്പോഴും വി എസിന് ചെയ്യാമായിരുന്ന ഈ പരിമിതിക്കുള്ളിൽ നിന്നും ചെയ്യാമായിരുന്ന ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ വി എസിന് കഴിഞ്ഞില്ല എന്നുള്ളൊരു വിമർശനം